നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ഒക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഈശ്വരനെ വിളിക്കാറുണ്ട്. ഈ ദുരിതക്കയത്തിൽ നിന്നുള്ള മോചനം നേടാൻ ഈശ്വരൻ അനുഗ്രഹിക്കണം, തുണയ്ക്കണം എന്നൊക്കെ മനസ്സിൽ 100 തവണ പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഈശ്വരൻ ആ പ്രാർത്ഥന കേൾക്കാറുണ്ട്. അങ്ങനെ ചില അവസരങ്ങളിൽ അവരുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളൊക്കെ മാറും. പക്ഷെ ഇപ്പോഴുള്ള ഈ സമയത്ത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഈശ്വരനെ വിളിക്കാതെ തന്നെ ഈശ്വരാധീനം, ഈശ്വര ചൈതന്യം, ദൈവാധീനം ഒക്കെ വർദ്ധിച്ചു കാണുന്ന സമയമാണ്. ഇവർ എന്താഗ്രഹിച്ചാലും അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്ന, ഇവർക്ക് വളരെ പെട്ടെന്ന് നിവർത്തിച്ചു കിട്ടുന്ന സമയമാണ്. ഇവർ എന്താഗ്രഹിച്ചാലും അവരുടെ ജീവിതത്തിൽ നടക്കും. ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, ദുരിതപൂർണമായ ജീവിതമൊക്കെ നയിച്ച് വളരെ ശ്രമകരമായ ജീവിതം മുന്നോട്ട് പോയ ആളുകളാണെങ്കിലും ഇവർക്ക് പൊടുന്നനെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം ഏറുന്നു. നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. വിജയം പടിപടിയായി അവരുടെ ജീവിതത്തിൽ ലഭിച്ചു തുടങ്ങുന്നു. ഇവർ പോലും അത്ഭുതപ്പെടുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്ര നാളും ദുരിതപൂർണമായ ജീവിതമായിരുന്നു, പെട്ടെന്ന് ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു? ഇത് വേറൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ ഈശ്വര കടാക്ഷം വന്നിരിക്കുന്നു. ഈശ്വരന്റെ ചൈതന്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സമയത്ത് അവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഈ മാറ്റങ്ങൾ അവരുടെ ഗ്രഹസ്ഥിതി വളരെ അനുകൂലമായ സ്ഥിതിയിലേക്ക്, ചരവശാലുള്ള ഗ്രഹസ്ഥിതി മാറുന്ന അവസരങ്ങളിൽ ഇവർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. ഇത് അറിയാതെ തന്നെ ലഭിക്കുന്ന പലരും ഈ സമയത്ത് ഈശ്വരനെ അറിഞ്ഞ് പ്രസാദിപ്പിക്കാറില്ല. അതുകൊണ്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ ആ ഈശ്വരാധീനത്തിന്റെ സ്വാധീനം നഷ്ടപ്പെടുമ്പോൾ അവർ വീണ്ടും പഴയ പോലെ തന്നെ വന്നു ചേരും. പക്ഷെ ചിലർ ബുദ്ധിപൂർവമായ, അവരെല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടമായി വളരെ സൂക്ഷ്മമായി ഗണിച്ച് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് വന്നിരിക്കുന്നത്? അത് മനസ്സിലാക്കി അവർ അവരുടെ ഗ്രഹസ്ഥിതി മനസ്സിലാക്കി, അവർക്ക് ഇപ്പോഴുള്ള അനുകൂലമായ സമയം മനസ്സിലാക്കി, അതിനനുസരിച്ച് അവർ ഈശ്വരനെ മുറുകെ പിടിക്കും. അങ്ങനെ പിടിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഭാവി ജീവിതം ശോഭനമാകുന്ന അവസ്ഥകളൊക്കെ ലഭിക്കും. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ താങ്കൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്കളുടെ ഏറ്റവും അടുത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഉപകാരപ്രദമായത് അവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് താങ്കൾക്ക് നല്ലതായി തോന്നുന്നെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ എല്ലാ സമർപ്പണങ്ങളും എല്ലാ പൂജാവിധികളിലൂടെയും കടന്നു പോകുന്ന ഭദ്രകാളി ദേവിയോടുള്ള, അമ്മയോടുള്ള അകമഴിഞ്ഞ പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും താങ്കളുടെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങൾക്കുള്ള എല്ലാ സൗഭാഗ്യം വന്നു ചേരുന്നതിനുള്ള പ്രാർത്ഥനയും പൂജയും സങ്കല്പത്തിൽ ഒക്കെ ഉൾപ്പെടും. താങ്കളുടെ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ഇതുവരെയുള്ള അകമഴിഞ്ഞ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും താങ്കളുടെ ഭാഗത്തുനിന്നുള്ള അകമഴിഞ്ഞ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും എല്ലാവിധ സപ്പോർട്ടിനും ഒക്കെ വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം കൈപിടിച്ച് കയറ്റുന്ന നക്ഷത്രകാരി ആദ്യത്തെ നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗത്തിനുള്ള ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ള ആളുകൾക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ്. ഇവർക്ക് അതിസമ്പന്ന യോഗം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കും. ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലോ അവരുടെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളിൽ നിന്നാണെങ്കിലും ഒക്കെ സംശയലേശ്യം എന്നെ വലിയ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും എന്നുള്ള ഉറപ്പാണ്. അതുപോലെ തന്നെ ഇവർ സമ്പാദ്യം വർദ്ധിപ്പിക്കും. കുടുംബം ഐശ്വര്യ സമ്പൂർണമാകും. അതിനുള്ള അവസരങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നെത്തുന്നു. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു. വളരെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിച്ച് അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ കാണാനായി അവർ ആഗ്രഹിച്ചിരുന്നു. ഇനി ഇതുപോലുള്ള ദുരിതങ്ങൾ ജീവിതത്തിൽ വരില്ലേ എന്ന് പോലും അവർ പ്രാർത്ഥിച്ചിരുന്നു. ഇനി അതൊക്കെ മാറുന്നു. ഇവർ ജീവിതത്തിൽ സമ്പൂർണമായ വിജയം കൈവരും. നേട്ടങ്ങൾ ഒട്ടനവധി ഇവർക്ക് കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കും. മികച്ച അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയം തന്നെയാണ്. നേട്ടങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്നു. ജീവിതത്തിൽ വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നു. വലിയ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ഇവർ
അറിഞ്ഞുകൊണ്ട് ഈശ്വരനെ അഭിപ്രാപിക്കുക, ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക, ദർശനം നടത്തി പ്രാർത്ഥിക്കുക. വലിയ മാറ്റങ്ങൾ ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. പരിശ്രമങ്ങൾക്കൊടുവിൽ ഇവർ കരകയറുന്നു. ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. വിദേശത്തേക്കുള്ള ഒരു യാത്ര തരപ്പെടാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. ഇവർക്ക് സന്താനങ്ങൾ സന്തോഷകരമായ അവസ്ഥയിലെത്തുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും. മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു. വലിയ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം മകരമാണ്. തുടർന്ന് എല്ലാം പൊന്നാക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മകരം. ഇവർക്ക് ഈശ്വരാധീനം ഇവർക്ക് തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുന്നു. നേട്ടങ്ങൾ ഒട്ടനവധി വന്നു ചേരുന്നു. ഇവർ എന്താഗ്രഹിച്ചാലും അവരുടെ ജീവിതത്തിൽ സാധിക്കും എന്നുള്ളത് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ഭുതപ്പെടുത്തുന്ന വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. മകരം നക്ഷത്രക്കാർ മറ്റുള്ളവരെ ഞെട്ടിക്കുക തന്നെ ചെയ്യും. കുടുംബത്തിൽ സമ്പൽ സമൃദ്ധമായ അവസ്ഥകൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. ഇവരെ കൂട്ടുപിടിക്കുന്ന ആളുകൾക്ക് പോലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വന്നിരിക്കുന്നത്. മികച്ച ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തന്ത്രങ്ങൾ മെനഞ്ഞ് കഴിവുകൾ പ്രകടിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ നാളുകളായി ഇവർക്ക് എത്ര തന്നെ അധ്വാനിച്ചാലും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയാലും നേട്ടങ്ങൾ വരാത്തൊരവസ്ഥകൾ, അതിൽ നിന്നൊക്കെ വിഭിന്നമായി ജീവിതത്തിൽ ഉയർന്ന ഭാഗ്യത്തിലേക്ക് എത്താനും സൗഭാഗ്യ സമ്പന്നമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച മുന്നേറ്റങ്ങൾ ഒക്കെ കാഴ്ചവെക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അവസരങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. സമ്പാദ്യം വർദ്ധിക്കുന്നു. ഇവർക്ക് ഉന്നത പഠന സാഹചര്യങ്ങളൊക്കെ വരുന്നു. ആരോഗ്യ രംഗത്ത് അനുകൂലമാകും. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർ മനസ്സിന് ആത്മവിശ്വാസം ലഭിച്ചു തുടങ്ങുന്ന സമയം. ഇവർക്ക് ആത്മവീര്യം കെടാതെ പരാജയഭീതിയില്ലാതെ വിജയ തുടക്കം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ച് ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കുന്ന അവസരങ്ങളാണ് ഇനി മുതൽ ലഭിച്ചു തുടങ്ങുന്നത്. വലിയ ഭാഗ്യം, വലിയ ഉയർച്ചകൾ ഒക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് മിന്നുന്ന വിജയമാണ്. സർവ്വ സൗഭാഗ്യ ദിനങ്ങൾ എണ്ണപ്പെടുന്നു. ഇവർ ഇനി ദുഃഖിക്കില്ല. നേട്ടങ്ങൾ സമ്പന്നമാകുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് വന്നു ചേരും. വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. വലിയ മുന്നേറ്റത്തോടുകൂടി കുതിച്ചുയരുന്ന അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടപ്പെട്ടു പോയ സമ്പത്തൊക്കെ ഇവർക്ക് തിരികെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കും. ഉയർന്ന ഭാഗ്യത്തിലേക്ക് എത്തുന്നതിനും സാമ്പത്തിക മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനുള്ള അവസരങ്ങൾ, ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഭരണി നക്ഷത്രക്കാർ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ഇവർക്ക് കർമ്മ ദുരിതമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറുന്നു. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർ മികച്ച ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുന്നു. അനുകൂലമായ അവസ്ഥകൾ എല്ലാം ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. നെഗറ്റീവ് എനർജികളെ അതിജീവിച്ച് ഇവർ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ജീവിതത്തിൽ വിജയമാണ്, ഉയർച്ചയാണ്, സമ്പന്ന പദവിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുവേണ്ടി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ടുമാകുന്നു. നന്ദി, നമസ്കാരം.